നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. എംപാനൽ ജീവനക്കാരുടെ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് KSRTCക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. KSRTC ജനങ്ങളെയും കോടതിയും വിഡ്ഢികളാക്കുന്നുവെന്ന് പറഞ്ഞ കോടതി എംപാനൽ ജീവനക്കാർക്ക് ജോലിയിൽ തുടരാൻ എന്തവകാശമാണെന്ന് ചോദിച്ചു. എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടലിനുള്ള നടപടികൾ തുടങ്ങിയെന്ന് ഇന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. എന്നാൽ ഇത് കോടതിയെ ധിക്കരിക്കുന്നതിന് തുല്യമാണിതെന്നും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് KSRTC മാനേജ്മെന്റ് ചെയ്തതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു. തുടർന്ന് നാളെ രാവിലെ KSRTC MD എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിട്ടതായുള്ള സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. അല്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. എംപാനൽ ജീവനക്കാരെ എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോഴും സർവീസിൽ നിലനിർത്തുന്നതെന്നും PSC പരീക്ഷ എഴുതി വിജയിച്ച് റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചവരെ എന്തിനാണ് KSRTC അവഗണിക്കുന്നതെന്നും കോടതി ചോദിച്ചു. ഒരാഴ്ചയ്ക്കകം എംപാനൽ ജീവനക്കാരെ പിരിച്ചുവിടണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാരും മാനേജ്മെന്റും മെല്ലെ പോക്ക് നടത്തുകയാണെന്നും നേരത്തെ തന്നെ കോടതി വിമർശിച്ചിരുന്നു. 3000 എംപാനൽ കണ്ടക്ടർമാർ ഒറ്റയടിക്ക് പുറത്തു പോകുന്നത് സർവീസുകളെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജാമ്യത്തിൽ കഴിയുകയായിരുന്ന രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസുകാരെ തടഞ്ഞെന്ന കേസിൽ ജാമ്യത്തിൽ കഴിയുകയായിരുന്ന രാഹുൽ ഈശ്വറിനെ പാലക്കാട് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിന് കഴിഞ്ഞ ദിവസം രാഹുലിന്റെ ജാമ്യം കോടതി റദ്ദാക്കുകയും അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. എല്ലാ ശനിയാഴ്ചയും പമ്പ പോലീസ് സ്റ്റേഷനിലെത്തി ഒപ്പിടണമെന്ന ജാമ്യ വ്യവസ്ഥ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു റാന്നി കോടതിയുടെ ഉത്തരവ്. ഇന്ന് പാലക്കാട് ഹിന്ദു മഹാസഭയുടെ പരിപാടിക്കെത്തിയപ്പോഴാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായി അശോക് ഗെഹ്ലോട്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ന് 3 കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങ് BJP യെ താറപറ്റിച്ച് നേടിയ വിജയത്തിന്റെ ആഘോഷവേദിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. ഒപ്പം 2019 തിരഞ്ഞെടുപ്പിലേക്കുള്ള വിശാല മഹാസഖ്യത്തിന്റെ ശക്തി വെളിവാക്കുന്ന വേദി കൂടിയായി മാറും. ജയ്പൂരിലെ ആൽബർട്ട് ഹാൾ ഗ്രൗണ്ടിലായിരുന്നു രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായി അശോക് ഗെഹ്ലോട്ട് സത്യപ്രതിജ്ഞ ചെയ്തത്. ഉപമുഖ്യമന്ത്രിയെ സച്ചിൻ പൈലറ്റും ചുമതലയേറ്റു. കോൺഗ്രസ് പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുത്തു. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായി കമൽനാഥ് ഉച്ചയ്ക്ക് 1:30 ലാൽ പരേഡ് മൈതാനത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. റായ്പൂരിൽ വൈകിട്ട് 4:00 ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായി ഭൂപേഷ് ബാഗലും സത്യപ്രതിജ്ഞ ചെയ്യും. റഫാൽ വിഷയത്തിൽ പാർലമെന്റ് കലുഷിതം. സഭ ചേർന്ന് മിനിറ്റുകൾക്കുള്ളിൽ സഭ പിരിഞ്ഞു. റഫാൽ വിഷയമുയർത്തി ഭരണപ്രതിപക്ഷ അംഗങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ഏറ്റുമുട്ടിയതോടെ പാർലമെന്റ് കലുഷിതമായി. രാജ്യസഭ ചേർന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയും തടസ്സപ്പെട്ടു. റഫാൽ കേസിൽ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസും അറ്റോർണി ജനറൽ KK വേണുഗോപാലിനെതിരെ CPM, RJD എന്നീ പാർട്ടികളും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. റഫാൽ ഇടപാടിനെ കുറിച്ച് JPC അന്വേഷണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അറ്റോർണി ജനറലിനെ വിളിച്ചു വരുത്താനുള്ള നീക്കത്തിലാണ് PAC അധ്യക്ഷൻ കൂടിയായ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് മല്ലികാർജുൻ ഖാർഗെ. എന്നാൽ റഫാൽ വിഷയത്തിൽ പാർലമെന്റിനെയും രാജ്യത്തെയും തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാണ് BJP ആവശ്യം. റഫാലിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളും രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ഇന്ന് വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.